ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എവി കിച്ചൺ ടെയിൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവാണ്. അപ്പോൾ നമുക്ക് ഇനി നോക്കാം എങ്ങനെയാണ് ഗോതമ്പ് കൊണ്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും 1/2 teaspoon ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം. മിനിമം 3 തവണയെങ്കിലും അരിച്ചെടുക്കണം, കാരണം ഇത് ഗോതമ്പ് മാവാണ്. ഇത്രയും തവണ അരിച്ചെടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിത് 2-3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിൻ റെഡിയാക്കി വെക്കാം. ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അതും ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്ത് അതിനകത്ത് കുറച്ച് ഉപ്പും ഇട്ട് ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ട നല്ലപോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 teaspoon വനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 cup പൊട്ടിച്ച പഞ്ചസാരയാണ്. കുറച്ച് കുറച്ചായിട്ട് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. കട്ടകളും ഒന്നും ഇല്ലാതെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര മുഴുവനും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 cup സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട, കുറച്ച് മാത്രം ബീറ്റ് ചെയ്താൽ മതി. ഇനി അതിലേക്ക് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബാറ്റർ ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ് ചെയ്യരുത്, എങ്കിൽ നമ്മുടെ കേക്ക് ശരിയായിട്ട് വരത്തില്ല. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 tablespoon പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും റൂം ടെമ്പറേച്ചറിലെ പാലാണ്. എല്ലാം മിക്സായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ മിക്സ് ചെയ്യാൻ നിൽക്കരുത്, അത് ഓവർ മിക്സിങ് ആയി പോവും. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന ഒരു സാധനത്തിൽ പോലും വെള്ളത്തിൻ്റെ അംശം കാണരുത്. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ കേക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ എടുക്കുന്ന മുട്ടയും പാലും എല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. ഒട്ടും തന്നെ തണുപ്പോ ഒന്നും തന്നെ കാണരുത്. അപ്പോൾ ഞാൻ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം, കാരണം അതിലേക്ക് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ടിൻ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ് വരെ ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരിക്കലും വന്ന് തുറന്ന് നോക്കരുത്, കാരണം നമ്മുടെ കേക്ക് കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു
അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞെങ്കിലും തുറന്ന് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ 40 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. എത്ര സിമ്പിളായിട്ടല്ലേ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയ. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് പോലും പറയത്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.